ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ പായസമാണ്. പായസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരിക? മധുരമാണല്ലേ, നല്ല മധുരമുള്ള പായസം. പക്ഷേ ഇന്നത്തെ പായസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് മധുരം കൂടുതലാണ്, എന്നാൽ അതിൻ്റെ കൂടെ ഒരല്പം വ്യത്യസ്തത കൂടിയുണ്ട്. അതായത് ഒരല്പം പുളി, പുളി കലർന്ന മധുരം. അതായത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് പായസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊരു വ്യത്യസ്തമായ പായസമാണ്. വ്യത്യസ്തതകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ പായസം ഇഷ്ടപ്പെടും. ഇത് എൻ്റെ റെസിപ്പി അല്ല, ഇപ്പം ഞാനടങ്ങുന്ന, അതായത് പാചകം ഒരു പാഷനായി കൊണ്ടു നടക്കുന്ന എന്നെപ്പോലുള്ള ഏതൊരാളുടെയും റോൾ മോഡലായ പാചകകലയുടെ ചക്രവർത്തിയായ ശ്രീ പഴയിടം മോഹനൻ നമ്പൂതിരി സാറിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ പഴയിടം സാറ് ഉണ്ടാക്കുന്ന അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന അതേ ഇൻഗ്രീഡിയൻസിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഉണ്ടാക്കുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ പായസം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ആ ഒരു നല്ല മധുരമാണെന്ന് വെച്ചിട്ട് ഈ പായസം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇതിൽ അല്പം പുളിയുണ്ട്, എന്നാലും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അത് അറിയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് എങ്ങനെയാണ് ഈ പായസം ഉണ്ടാക്കുന്ന നോക്കാം, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ, തലശ്ശേരി കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ പാഷൻ ഫ്രൂട്ട് പായസം ഉണ്ടാക്കാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരു 6 പാഷൻ ഫ്രൂട്ട് എടുക്കാം. ഇതിലിപ്പം കുറച്ചധികം കാണാം, അത്രയൊന്നും ആവശ്യമില്ല, 6 മതി. പിന്നെ വേണ്ടത് ഒരു 1/2 kg വെല്ലം, അതായത് ശർക്കര. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ 2 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് 2 glass 2 പാലും 1/4 glass 1 പാലും. പക്ഷേ തേങ്ങാപ്പാൽ ഒരിക്കലും കട്ടി കുറച്ചിട്ട് എടുക്കരുത്, അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് വേണ്ടത് അല്പം പശു നെയ്യ് വേണം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും. ഇത് ഓപ്ഷണലാണ്, താല്പര്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ പാഷൻ ഫ്രൂട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ശർക്കര അല്ലെങ്കിൽ വെള്ളം ഒന്ന് ഉരുക്കണം. ആ ഉരുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട്, വെള്ളം അധികം ഒന്നും വേണ്ട, നമ്മൾ ആ വെള്ളം മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ആദ്യം ഉരുക്കിയെടുക്കാം. ഇനി വെള്ളം ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് അതിനുള്ളിലുള്ള പൾപ്പ് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ തൊലി കുറച്ച് കട്ടിയുള്ളതായിരിക്കും, അതുകൊണ്ട് ഒരു ഷാർപ്പ് കത്തി ഉപയോഗിച്ചിട്ട് വേണം നമ്മളത് കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ കുറച്ച് വിഷമമായിരിക്കും അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇതേപോലെ ഇതിനുള്ളിലുള്ള പൾപ്പെല്ലാം എടുത്ത് വെക്കുക. കാരണം നമ്മൾ ഇതിൻ്റെ പൾപ്പ് മാത്രമേ ഉപയോഗിക്കുക, അതും ഇതിൻ്റെ കുരുവും എടുക്കില്ല. അപ്പോൾ അതെങ്ങനെയാണ് ആ കുരു ഒഴിവാക്കുകയെന്ന് നമുക്ക് കാണാം. ആദ്യം ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ പൾപ്പെല്ലാം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്ത് വേണമെന്ന് വെച്ചാൽ ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. ഇത് അരക്കരുത്, ഒന്ന് കറക്കിയെടുക്കുക മാത്രം ചെയ്താൽ മതി. കാരണം ഇതിൻ്റെ കുരു അരഞ്ഞു പോകരുത്, കുരു നമ്മൾക്ക് അരിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കറക്കിയെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് കറക്കിയെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ വേണം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുരു ഒന്നും നമ്മൾ പിന്നെ അരഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ആ ഒരു വെള്ളം മാത്രമേ നമുക്ക് വേണ്ടു, അതിൻ്റെ ജ്യൂസ് മാത്രമേ വേണ്ടു. അപ്പോൾ കുരു ഉപയോഗിക്കരുത്, കുരു ഉപയോഗിച്ച് കഴിഞ്ഞാൽ പായസം ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊന്ന് ശരിക്കും അരിച്ചെടുക്കാം അതിൻ്റെ മാക്സിമം. കാരണം ഒരു പാഷൻ ഫ്രൂട്ടിൽ നിന്ന് എത്രമാത്രം പൾപ്പാ കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ, വളരെ ചെറിയ സാധനമാണ്. അപ്പോൾ അതിൽ നിന്ന് പരമാവധി ജ്യൂസ് നമുക്ക് ഇതേപോലെ അരിച്ചെടുക്കണം. ഒരു സ്പൂണും കൂടി ഉപയോഗിച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക. ഇപ്പം നമ്മൾ വെല്ലം ഉരുകി വന്നിട്ടുണ്ട്, അതിന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രം ഗ്യാസ് അടുപ്പിൽ വെക്കുക. ഉരുളി തന്നെ വേണം, നിർബന്ധമില്ല, ഏത് പാത്രം വെക്കാം. ആ പാത്രം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 1 tablespoon പശു നെയ്യ്, അത്രയും നെയ്യ് ആവശ്യമുള്ളൂ. ആ പശു നെയ്യ് ഒഴിക്കുക. ആ പശു നെയ്യും കൂടി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന വെല്ലം, അതായത് ശർക്കര, അരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ശർക്കരയിൽ വല്ല ചെറിയ കല്ലുകളും അല്ലെങ്കിൽ ചെറിയ മണ്ണൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ആ പശു നെയ്യായിട്ട് നമ്മൾ ശർക്കര അങ്ങോട്ട് ചേരണം. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് ഇത്, കാരണം ഓൾറെഡി ചൂടുള്ള വെല്ലാണ്, വെല്ലം ഉരുക്കി വെച്ച ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് തിളച്ച് വരുന്ന സമയത്ത് നമ്മളെ പൾപ്പ്, നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്ത പൾപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് സമയം ഒന്ന് വെന്ത് വരണം. കാരണം ഇതിന് അധിക സമയമൊന്നും വേണ്ട ഈ പായസം ഉണ്ടാക്കാൻ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കാരണം പിന്നെ ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജലാംശം കൂടുതലുള്ള പായസമായിരിക്കും. നമ്മളെ ഈ അടപ്രഥമനോ അല്ലെങ്കിൽ ചെറുവാരി പരിപ്പ് പ്രഥമനെ പോലെയൊന്നും ഈ പായസത്തിനെ കാണരുത്. ഒരു ജ്യൂസി ടൈപ്പ് പായസമാണ്. അധികം നമുക്കെന്തെങ്കിലും കടിക്കാൻ കിട്ടുമോ അങ്ങനെയുള്ളതൊന്നും ഇല്ല ഇതിൽ. അപ്പോൾ വെള്ളം പോലെ ആയിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് 3 മിനിറ്റ് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ആ ശർക്കരയും നെയ്യും പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പായിട്ടൊന്ന് നല്ലോണം ചേർന്ന് വരണം. ഇനി നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 2 പാൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ 2 പാലായാലും അത് കട്ടി കുറച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കരുത്. തേങ്ങ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത്, അരച്ചെടുക്കുന്ന സമയത്ത് അധികം വെള്ളം ചേർക്കാതെ വേണം 2 പാലും എടുക്കാൻ. സാധാരണ 1 പാലാണല്ലോ കട്ടി ഉണ്ടാവുക, പക്ഷേ 2 പാലും അധികം കട്ടി കുറയ്ക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ പായസത്തിന് ടേസ്റ്റ് കുറയും. കാരണം അല്ലേ തന്നെ ഇത് വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ കട്ടി തീരെ കുറയാത്ത വിധത്തിൽ ഇനി ഇതൊന്ന് നമ്മൾക്ക് കുറുകി വരണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ശരിക്കും കുറുകി വന്നിട്ടുണ്ട്. ആകെ 5-6 മിനിറ്റ് അത്രയേ ആവശ്യമുള്ളൂ. ഇപ്പോൾ കുറുകി, നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 പാല് ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. കാരണം 1 പാല് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അത് ചൂടാകേണ്ട ആവശ്യമുള്ളൂ. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ശർക്കരയുടെ അളവ് നിങ്ങൾ കുറയ്ക്കരുത്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ 6 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എങ്ങനെയായാലും 1/2 കിലോ ശർക്കര എടുക്കണം. ഇല്ലെങ്കിൽ ഇത് പുളിപ്പായിരിക്കും കൂടുതൽ കാണിക്കുക, മധുരം കുറവായിരിക്കും. പിന്നെ തേങ്ങാപ്പാലല്ലാതെ പശുവും പാലും ഉപയോഗിക്കരുത്, അപ്പം തന്നെ പായസം പിരിഞ്ഞു പോവും. ഇനി നമുക്ക് ഒരു ചെറിയ ചട്ടി എടുത്തിട്ട്, ഒരു ചെറിയ പാത്രം, അതിലേക്ക് കുറച്ച് പശു നെയ്യ് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് 2 പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്. ഇതിൽ നമ്മൾ ഉണക്കമുന്തിരി ചേർക്കുന്നില്ല. കാരണം നമ്മുടെ പായസം, ഞാൻ പറഞ്ഞു, ചെറിയൊരു പുളിപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഉണക്കമുന്തിരി കൂടി ചേർത്ത് കഴിയുമ്പോൾ ആ പുളിപ്പ് കുറച്ചും കൂടി കൂടും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പായസത്തിന് നമ്മൾ ഈ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ അണ്ടിപ്പരി മുന്തിരിങ്ങയും അല്ലെങ്കിൽ തേങ്ങാക്കൊത്തൊന്നും ഒരു പ്രത്യേക ടേസ്റ്റൊന്നും തരില്ല. അത് അത് വേറെ ഒരു ഫ്ലേവർ തരാനൊന്നും പോകുന്നില്ല. പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണ്? ഇപ്പോൾ ചെറുപാര് പരിപ്പിലാണെങ്കിൽ ചെറുപാര് പരിപ്പ് പ്രഥമനിലാണെങ്കിൽ ചെറുപയറാണ്, അടപ്രഥമനിൽ അടയാണ്. അതേപോലെ തന്നെയാണ് ഈ പാഷൻ ഫ്രൂട്ട് പായസത്തിലും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പും തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ചേർന്നിട്ടുള്ള ആ ടേസ്റ്റാണ്. അല്ലാതെ അണ്ടിപ്പരിപ്പ് ഇട്ടതിനെ കൊണ്ടോ മുന്തിരി ഇട്ടതിനെ കൊണ്ടോ ഒന്നും പ്രത്യേക ടേസ്റ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ എന്ത് സാധനമായാലും നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണം. അതിനുവേണ്ടി നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത്. പിന്നെ ഇതിൽ അണ്ടിപ്പരിപ്പ് ചേർക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഇത് കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ ഈ പായസം കഴിക്കുന്ന സമയത്ത് ഒരു ഇടയ്ക്കൊരു അണ്ടിപ്പരിപ്പൊക്കെ കടിക്കുന്ന ഒരു പ്രത്യേക സുഖമായിരിക്കും. അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി അതിൻ്റെ കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലേ നമ്മളെ പായസം റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളി പായസമാണ്, നല്ല ടേസ്റ്റാണ്. വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇത് നല്ല ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയിച്ചു തരണം. പിന്നെ ഈ പായസം അപ്പം തന്നെ ഉപയോഗിക്കരുത്. ഒരു കുറച്ച് സമയം ഒന്ന് ആ പാത്രത്തിൽ തന്നെ നിൽക്കട്ടെ, ഒന്ന് ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനത്തിലെടുക്കാം. ഒന്ന് ചൂടാറിക്കഴിഞ്ഞ ശേഷം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇത് പാർട്ടിക്കൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നാമത് ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. നിങ്ങൾ കണ്ടതല്ലേ ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് തന്നെ, ഇപ്പോൾ 6-ഓ 10-ഓ പാഷൻ ഫ്രൂട്ട് എടുത്താൽ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ജ്യൂസ്, അതിൻ്റെ ആ ഒരു പൾപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി, ഒരു 5-ഓ 6-ഓ പേരടങ്ങിയ ഒരു ചെറിയ കുടുംബത്തിൽ ഒരു നമുക്ക് വല്ലപ്പോഴും ഒരു പായസം ഉണ്ടാക്കാമെന്നല്ലാതെ വലിയ പാർട്ടികൾക്കൊന്നും ഈ പായസം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പിന്നെ മറ്റു വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ മറ്റൊരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.